ഹായ് ഹലോ, ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് നാളായി എൻ്റെ ബ്രദറും സിസ്റ്ററും ലോ ക്ലോസ് ഫ്രണ്ട്സൊക്കെ പറയുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഓൺ വോയിസ് വീഡിയോ വിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്, നല്ല റീച്ച് കിട്ടും എന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്കെന്തോ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യാൻ. പക്ഷേ ദേടാ, ഞാൻ നോക്കിയപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് 5000 മേലെ ആയിട്ടുണ്ടായിരുന്നു, 5260 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. എൻ്റെ ഡ്രീം കേക്കിൻ്റെ വീഡിയോയും ഒരു ജിയോഡ് കേക്കിൻ്റെ വീഡിയോയും അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയായിരുന്നു. അങ്ങനെയാണ് ഈ 500 താഴെ ഇരുന്ന ഞാൻ 5260 സംതിങ് സബ്സ്ക്രൈബേഴ്സിലോട്ട് കയറിയത്. പിന്നെ നമ്മൾ ഈ വീഡിയോസ് ഇടാതെ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ട്രെൻഡിങ് മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്നും വല്ലപ്പോഴും ഒക്കെയാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിനൊട്ടും വ്യൂസും കിട്ടാറില്ല, ലൈക്സും കിട്ടാറില്ല. അപ്പം ഞാൻ ആ ഒത്തപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ എന്തായാലും, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്താലല്ലേ അവരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂ. കാരണം ഡേ ബൈ ഡേ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം 5008 സംതിങ് ആയി ഇപ്പം തന്നെ. അപ്പം ഞാൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിക്കുന്നത്. നമ്മളുടെ ടിപ്സും ട്രിക്സും, നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ റെസിപ്പീസ്, അങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് ഇത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അവളുടെ 1,000,000 യൂട്യൂബ് ഫാമിൻ്റെ സെലിബ്രേഷനാണ്. ആള് 1,000,000 അടിച്ചിട്ടുണ്ട്. അവളെ യൂട്യൂബ് ഫാമിലി ഒരുപാട് പേർക്ക് അറിയായിരിക്കും. വൃന്ദ അർജുൻ എന്നാണ് പ്രൊഫൈൽ നെയിം, ഐ മീൻ യൂട്യൂബ് നെയിം. അപ്പോൾ പുള്ളിക്കാരിയുടെ ഗോൾഡൻ ബട്ടൺ കേക്കാണ് കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 10x12 ഇഞ്ചിലാണ് ഞാൻ ഈ ചോക്ലേറ്റ് സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചോക്ലേറ്റ് കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഗണാഷ് ഫില്ലിങ്സ് കൊടുക്കാറുണ്ട്. അതിപ്പോൾ നോർമൽ ചോക്ലേറ്റ് കേക്ക് ആരെങ്കിലും ചോദിച്ചാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഞാൻ അതിൽ കുറച്ച് ഫില്ലിങ്സ് ഇട്ടിട്ടേ കൊടുക്കാറുള്ളൂ. കാരണം എന്നാലാണ് ആ ഒരു ഗണാഷും കൂടെ ചേർത്താലാണ് ആ ഒരു കറക്റ്റ് ചോക്ലേറ്റ് കേക്കിന് ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഞാൻ ഗണാഷിലാണ് ചെയ്യാറ് കേട്ടോ, ഗണാഷ് ഫില്ലിങ്സ് ഇട്ടിട്ടാണ് ചെയ്യാറ്. മൂസ് ക്രീമിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഫ്രോസ്റ്റിംഗ് എല്ലാം ചെയ്യും, ഫില്ലിങ്സിൽ ഗണാഷും കൊടുക്കും. ഇപ്പം ഈ സൈഡ്സിൽ യെല്ലോ കളറ്, യെല്ലോ അല്ല, ആക്ച്വലി ഇത് ഷുഗറിൻ്റെ ഗോൾഡൻ ജെൽ കളറാണ്. അത് മിക്സ് ചെയ്തിട്ട് കിട്ടിയ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഡിബിൾ പ്രിൻ്റ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എഡിബിൾ പ്രിൻ്റ് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഗോൾഡൻ ബട്ടൺ ഡൗൺലോഡ് ചെയ്തിട്ട്, ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്തിട്ടാണ് വൃന്ദ അർജുൻ എന്നൊക്കെ നമ്മൾ ഈ ഒരു പ്രിൻറ്റിലേക്ക് ചെയ്ത്, എന്നിട്ടാണ് പ്രിൻ്റ് എടുക്കാൻ കൊടുത്തത് കേട്ടോ. അപ്പോൾ സൈസ് കറക്റ്റായിട്ട് കിട്ടിയില്ല, സൈഡ്സിൽ കുറച്ച് നമുക്കൊരു സ്പേസിൻ്റെ ബാലൻസ് വരുന്നുണ്ട്. ഈ ഒരു എഡിബിൾ പ്രിൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ രണ്ട് സൈഡ്സിനും കുറച്ച് ഒരു ചെറിയ ഒരു ലൈൻ പോലെ ഇത്തിരി സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ നോൺ എഡിബിൾ ലേസ് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. നോൺ എഡിബിൾ ലേസ് ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഒരു ലുക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തു. കാരണം ഗോൾഡൻ ബട്ടനായിട്ട് തന്നെ വേണം എന്നായിരുന്നു. അവൾ ഇങ്ങനെ കേക്ക് പറയുമ്പോൾ എനിക്ക് ഇന്ന സെലിബ്രേഷൻ ഒരു കേക്ക് വേണം അങ്ങനെ പറയാറുള്ളൂ. അങ്ങനെ കൂടുതലായിട്ട് എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെയൊന്നും പറയാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബട്ടനായിട്ട് തന്നെ ചെയ്യണം എന്ന് തന്നെയായിരുന്നു എനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈഡ്സിൽ ഇങ്ങനെ ഒട്ടിച്ചത്, അതല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അങ്ങനെ ഈ കേക്കും കൊണ്ട് ഞാൻ അവളുടെ സ്റ്റുഡിയോ പോയി, അർജുൻ സ്റ്റുഡിയോ, അർജുൻ ആർട്ട് സ്റ്റുഡിയോയിൽ പോയി. അവിടെയായിരുന്നു നമ്മുടെ സെലിബ്രേഷൻ. നമ്മളുടെ കുറച്ച് അവളുടെ ക്ലോസ് ഫ്രണ്ട്സും നമ്മൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സും കൂടി ആയിട്ടായിരുന്നു കേട്ടോ സെലിബ്രേഷൻ നടന്നത്. സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു. അങ്ങനെ കേക്ക് അവിടെ കൊണ്ട് വെച്ചു, എല്ലാവരും കൂടെ കേക്ക് സെറ്റ് ചെയ്തു. സോറി, കേക്ക് ഞാൻ തന്നെ സെറ്റ് ചെയ്തു. കേക്ക് മാത്രമേ ഉണ്ടായുള്ളൂ, സെറ്റ് ചെയ്യാനൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ടേബിളിലേക്ക് എടുത്ത് വെച്ചു, എല്ലാവരും കൂടെ കട്ട് ചെയ്തു. അങ്ങനെ ഒരു അടിപൊളി 1,000,000 സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ നമ്മളെ ക്ലോസ് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് നടന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ പിഷാരടി ചേട്ടൻ ഒരു വീഡിയോയിൽ പറയുന്നത് ശരിക്കും എത്രത്തോളം സത്യമാണ് അല്ലേ. വലിയൊരു വട്ടം ഉണ്ടെങ്കിൽ നടുക്കൊരു കേക്ക് ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻസോടുകൂടി വരുന്ന ഒരാളാണ് ഈ കേക്ക്. എന്തൊരു സക്സസ് സെലിബ്രേഷൻ ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും സന്തോഷം ഹാപ്പിനെസ് ഉള്ള സ്ഥലത്ത് പ്രസൻ്റ് ആവുന്ന ആളാണ് ഈ കേക്ക്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വിൽക്കുന്നത് ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അതിൽ ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഹാപ്പിനെസ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന്. കറക്റ്റ് അല്ലേ, നമ്മൾ ഓരോ ഹോം ബേക്കേഴ്സും വിൽക്കുന്നത് ഹാപ്പിനെസ് അല്ലേ, മറ്റുള്ളവർക്ക് ഹാപ്പിനെസ്. ഇപ്പം തന്നെ ഇത് കണ്ടില്ലേ, ചുറ്റിനും ആൾക്കാർ കൂടി നിന്ന് വീണ്ടും കഴിച്ചവർ പിന്നെയും വന്ന് ഓരോ പീസസ് പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ചേച്ചി ഒരു പീസ് കൂടെ തരും, അത് തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ്. നമ്മുടെ സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ, നമ്മളുണ്ടാക്കിയ സാധനം അവർക്ക് ഇഷ്ടപ്പെടുന്നതല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം. അപ്പോൾ ബൈ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.